പാറകൾ പൊട്ടി പൊടിയോൾ മണ്ണു ജനിക്കുന്നു മണ്ണു ജനിക്കും പ്രവർത്തനത്തിന് അപക്ഷയമെന്നറിയും അപക്ഷയമങ്ങനെ നീണ്ടുകിടപ്പു മൂന്നു വിധങ്ങളില ഭൗതികമെന്നും രാസികമെന്നും ജൈവികമെന്നും അവ ചൂടും ഈർപ്പവും നിൽക്കും വഴി പാറകൾ വികസിക്കുന്നു പിന്നീടവയുടെ സങ്കോചരം വഴി പൊട്ടിപ്പൊടിയുന്നു കാണും നാം ഭൗതികമെന്നു വിളിക്കും ശിലകളിൽ കാണും രാസിക മാറ്റവും മറ്റൊരു ഘടകമല്ലൂ ശിലാസ മാറ്റം വഴി പാറകൾ വിഘടിക്കുന്നു ഇങ്ങനെയുണ്ടാകും പക്ഷയങ്ങൾ വൃക്ഷതാധിക എന്നിവ വഴിയും അപക്ഷയം നടക്കുന്നു ജൈവികമെന്ന ജൈവികമെന്നയങ്ങളെ നാം മനുഷ്യന്റെ പ്രവർത്തനം മൂലഭുമി അപക്ഷയം നടക്കുന്നു മണ്ണു ജനിക്കാൻ അഭക്ഷയങ്ങൾ കൂടിയേ തീരൂ